തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായ ജാനകി ഓംകുമാറിൻ്റെയും നവീൻ റസാക്കിൻ്റെയും നൃത്തം ഒരു സമയത്ത് വലിയ വിവാദമായിരുന്നു അതിന് പ്രധാനമായിട്ടുള്ള കാരണം റാസ്പുട്ടിൻ എന്ന് പറയുന്ന ഗാനത്തിനൊത്താണ് ഇവർ ചുവട് വെച്ചത് അതിന് എതിരായി സംഘപരിവാർ പ്രവർത്തകർ രംഗത്തു വന്നു ജാനകി ഓംകാറും നവീൻ റസാക്കും തമ്മിൽ ഈ റാസ്പുട്ടൻ എന്ന് പറയുന്ന ഗാനത്തിൻ്റെ ഒത്തുചൂട് വെച്ചത് ഡാൻസ് ജിഹാദ് ആണ് എന്ന് സംഘപരിവാർ പ്രവർത്തകർ ആരോപിച്ചതുവഴി വിവാദം വലിയ രീതിയിൽ കത്തിപ്പടർന്നു മാത്രമല്ല അന്ന് സംഘപരിവാർ പ്രവർത്തകരെ ചെറുക്കാനായി ഇവരെ അനുകൂലിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തു മാത്രമല്ല നിരവധി ഡാൻസുകൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉഴകലർന്ന ഡാൻസുകളും അക്കാലത്ത് യൂട്യൂബിലൊക്കെ സജീവമായിരുന്നു ഇപ്പോൾ അതേതാണ്ട് മറന്ന അവസ്ഥയിലാണ് കേരളം പക്ഷേ അത് ഓർത്തെടുക്കുകയാണ് യു എൻ വരെ ഈ ഒരു ഡാൻസും അതിൻ്റെ വിവാദവും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള വളരെ കൗതുകകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പറയാനുള്ളത് ഈ നൃത്തത്തെ പ്രശംസിച്ച് ഐ ഐക്യരാഷ്ട്രസഭാ പ്രതിനിധി യു എൻ കൾച്ചറൽ റൈറ്റ്സ് റാപ്പോർട്ടർ കരീമ ബെന്നുനാണ് രംഗത്ത് വന്നിരിക്കുന്നത് അവർ പറയുന്നത് ഈ ഡാൻസിനെ എന്തുകൊണ്ടാണ് വിമർശന വിധേയമാക്കുന്നത് എന്ന് തങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ് വീഡിയോയ്ക്ക് ലഭിച്ച വിമർശനം സാംസ്കാരികമായിട്ടുള്ള അധപ്പതനമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പ്രതി യു എൻ പ്രതിനിധി അതായത് യു എൻ യു എൻ്റെ സാംസ്കാരിക പ്രതിനിധി പറയുന്നത് സാംസ്കാരികമായി അധപ്പതിച്ചവർക്ക് മാത്രമേ ഇത്തരം ഒരു ഡാൻസിനെ വിമർശിക്കാൻ കഴിയുകയുള്ളൂ ആ ഡാൻസിൽ ജാതിയും മതവും കണ്ടെത്താൻ സാംസ്കാരികമായി അധപ്പതിച്ചവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് അവരുടെ പ്രധാനപ്പെട്ടത് ഒരു വിമർശനം അതേസമയം ഇത് സാമൂഹികമായിട്ടുള്ള ഒരു നൃത്തമാണ് മാനുഷികമായിട്ടുള്ള ഒരു നൃത്തമാണ് രണ്ട് പേർ തമ്മിൽ കൂടി ചെയ്യുന്ന ഈ നൃത്തത്തെ എങ്ങനെയാണ് വിമർശിക്കാൻ തോന്നുന്നത് അതും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വിമർശിക്കാൻ തോന്നുന്നതെന്നും അവർ ചോദിക്കുന്നു ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നൃത്തം ചെയ്യാൻ ധൈര്യം കാണിച്ചതിന് രണ്ട് യുവാക്കൾക്ക് ഒരു വശത്ത് പിന്തുണയും മറുവശത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിദ്വേഷവും നേരിടേണ്ടി വന്നു അവരെ ഡാൻസ് ജിഹാദികൾ എന്ന് വിളിച്ചു അങ്ങനെ സാംസ്കാരികമായി അധപതിച്ചവർക്ക് മാത്രമേ അത്തരമൊരു പ്രയോഗം നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് യു എൻ സാംസ്കാരിക പ്രതിനിധിയുടെ നിലപാട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ വിവേചനമില്ലാതെ എല്ലാവരുടെയും സാംസ്കാരിക അവകാശങ്ങൾ ഉറപ്പു നൽകാനുള്ള ഒരേ മാർഗം സാംസ്കാരിക കൂടിച്ചേരലുകളാണ് എന്നും യു സാംസ്കാരിക സെക്രട്ടറി വ്യക്തമാക്കുന്നു